എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളുമായി ചർച്ച നടത്താൻ 2023 ഓഗസ്റ്റ് മാസം കൂടിയ സീറോ മലബാർ സിനഡ് നിയോഗിച്ച 9 അംഗങ്ങളുടെ കൺവീനറായ മാർ ബോസ്കോ പുത്തൂരിന്റെ നിർദ്ദേശമനുസരിച്ച് ഏകദേശം രാവിലെ 10:30 യോഗം ആരംഭിച്ചു. കമ്മീഷൻ ചെയർമാൻ മാർ ബോസ്കോ പുത്തൂർ, മാർ ജോസഫ് പാംബ്ലാനി, മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ സെബാസ്റ്റിൻ എടയന്തർത്ത് എന്നീ കമ്മീഷൻ മെമ്പേഴ്സ് യോഗത്തിൽ പങ്കെടുത്തു. എറണാകുളം അങ്കമാലി അതിരൂപത ഫൊറോന വികാരിമാരും വൈദിക സമിതിയിലെ എല്ലാ അംഗങ്ങളും പ്രസ്തുത മീറ്റിംഗിൽ പങ്കെടുത്തു. ചർച്ചയിലുടനീളം ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിക്കണമെന്ന ആവശ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ പ്രതിനിധികൾ കമ്മീഷനെ അറിയിച്ചു. ജനാഭിമുഖ കുർബാന തുടർന്നു കൊണ്ടുപോകണം, എന്നാൽ മാത്രമേ തുടർന്നുള്ള ചർച്ചകൾക്ക് കാര്യപ്രസക്തി വരികയുള്ളൂ എന്ന് വൈദികർ അഭിപ്രായപ്പെട്ടു. ബസ്ലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലി മീറ്റിംഗിൽ പങ്കെടുക്കാനായി എത്തിയെങ്കിലും വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ ഉപരോധം മൂലം മീറ്റിംഗ് ഹാളിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയി. അച്ഛൻ ഇറങ്ങിപ്പോയതിനു ശേഷം മാത്രമാണ് മീറ്റിംഗ് ആരംഭിച്ചത്. ഫൊറോന വികാരി പദവിയില്ലാത്ത ഫാദർ പൂതവേലി മീറ്റിംഗിൽ പ്രവേശിച്ചത് അനുചിതമായി അതിരൂപത വൈദികർ കണക്കാക്കി. ജനാഭിമുഖ കുർബാന അടിസ്ഥാനമായി പരിഗണിക്കാം എന്നുള്ള ഉറപ്പോടുകൂടി മാത്രമേ ചർച്ചകൾ നടത്തുകയും ചർച്ചകളുടെ ധാരണകൾ നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് എല്ലാ വൈദികരും ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. അഭിപ്രായ പ്രകടനങ്ങളെ തുടർന്ന് വൈദികരുടെ അഭിപ്രായങ്ങളെല്ലാം സിനഡിനെ അറിയിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് അറിയിക്കാമെന്ന് ചർച്ചയ്ക്കെത്തിയ മെത്രാന്മാർ ധാരണയായി. അദ്ഹോ കമ്മിറ്റി ഉണ്ടാക്കിയ ധാരണ നടപ്പിലാക്കാൻ വൈദികർ ഇപ്പോഴും തയ്യാറാണ്. ആ ധാരണ വത്തിക്കാനിൽ അവതരിപ്പിച്ച് സമ്മതിപ്പിക്കാൻ സിനഡൽ കമ്മീഷന്റെ ശ്രമം തുടരണമെന്ന് വൈദികർ അഭ്യർത്ഥിച്ചു. അതേ അഡ്ഹോ കമ്മിറ്റിയെ തന്നെ ഇന്നത്തെ യോഗവും ചർച്ച തുടരാൻ നിയമിച്ചു. ചർച്ച തുടരണമെന്ന് തീരുമാനിച്ചു. എറണാകുളം മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ സീറോ മലബാർ സിനഡ് കമ്മിറ്റിയിലെ 4 മെത്രാന്മാരും അതിരൂപതയുടെ വൈദിക സമിതി അംഗങ്ങളും ഫൊറോന വികാരിമാരും പങ്കെടുത്ത യോഗത്തിൽ വെച്ച് താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. 1. വൈദികരുടെ പ്രതിനിധികളുമായി സിനഡൽ കമ്മീഷൻ 2023 ഓഗസ്റ്റ് 25 ഉണ്ടാക്കിയതും സമ്പൂർണ്ണ സിനഡ് ഓഗസ്റ്റ് 26 അംഗീകരിച്ചതുമായ ധാരണ തീരുമാനിക്കുന്നതിനായി വത്തിക്കാനുമായുള്ള സംഭാഷണം തുടരുവാൻ സിനഡൽ കമ്മിറ്റിയോട് യോഗം അഭ്യർത്ഥിക്കുന്നു. 2. പ്രസ്തുത ധാരണ അതേപടി തീരുമാനമായി അംഗീകരിച്ച് കൽപ്പനയായി വന്നാൽ മാത്രം ധാരണയിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ അതിരൂപതയിലെ വൈദികർ ദൈവജനത്തിൻ്റെ സഹകരണത്തോടെ സന്നദ്ധരാണ്. 3. 2023 ഓഗസ്റ്റ് 18 വൈദികർ തെരഞ്ഞെടുത്തതും സിനഡൽ കമ്മിറ്റിയുമായി ചർച്ച ചെയ്തതുമായ അതേ അഡ്ഹോ കമ്മിറ്റിയെ തന്നെ ചർച്ച തുടരാനായി പ്രസ്തുത യോഗം ചുമതലപ്പെടുത്തി. 4. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭാഷണം തുടരേണ്ടതാണെന്നും യോഗം തീരുമാനിച്ചു. പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള ചർച്ചകൾ തുടരുന്ന ഈ കാലഘട്ടത്തിൽ ഇടവകകളിൽ നിലവിലുള്ള സമാധാന അന്തരീക്ഷം തുടരുമെന്ന പ്രതീക്ഷ വൈദികർ പങ്കുവച്ചു. നന്ദി.